ചൈനയുടെ മുൻ പ്രസിഡന്റും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ നേതാവുമായിട്ടുള്ള ജിയാങ് സെമിൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ചൈനീസ് ജനതയെ സംബന്ധിച്ച് അങ്ങേയറ്റം നഷ്ടമുണ്ടാക്കിയ, അല്ലെങ്കിൽ ചൈനയെ സംബന്ധിച്ച് അങ്ങേയറ്റം അടങ്ങാനാവാത്ത സങ്കടം തന്നെയാണ് ഈ അവസരത്തിൽ അവർ പങ്കുവയ്ക്കുന്നത്. തിര നഷ്ടമായി തന്നെയാണ് ജിയാങ് സെമിൻ്റെ വിയോഗം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടിയാൻമെൻ സ്ക്വയർ പ്രക്ഷോഭത്തെ തുടർന്നാണ് ജിയാങ് സെമിൻ ചൈനയുടെ അധികാരത്തിലേക്ക് എത്തിയത്. 96 വയസ്സിലാണ് മുൻ ചൈനീസ് പ്രസിഡന്റിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ചൈനീസ് ഔദ്യോഗിക മാധ്യമം വിശദമാക്കിയതനുസരിച്ചുകൊണ്ട് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ജിയാങ് മരണപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിനുള്ള കാരണം ലുക്കീമിയ ബാധ തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നിലധികം അവയവങ്ങൾ പ്രവർത്തനരഹിതമായതും മരണകാരണത്തിലേക്ക് നയിച്ചുവെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 12:13 ഷാങ്ഹായിലെ വീട്ടിൽ അദ്ദേഹം മരണപ്പെട്ടത്. ചൈനീസ് ചരിത്രത്തിൽ അടുത്ത ദശാബ്ദങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമുഖ നേതാവ് തന്നെയാണ്, ഒരു വലിയ വ്യക്തിത്വം തന്നെയായിരുന്നു ജിയാങ് സെമിൻ എന്നുള്ളത്. ചൈനയെ പ്രധാന സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നിർണായക ശക്തിയായി മാറിയിരുന്ന നേതാവ് തന്നെയായിരുന്നു ജിയാങ് സെമിൻ. വളരെ വേഗത്തിലുള്ള വളർച്ചയിലേക്ക് ചൈന എത്തിയത്, അല്ലെങ്കിൽ ആ പാത തെളിച്ചു നൽകിയത് ജിയാങ് സെമിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ചൈനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മികവും അത്തരത്തിൽ പ്രശംസനീയമാണ്. സീറോ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരായി ചൈനയിൽ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്ന സമയത്താണ് ജിയാങ് സെമിൻ്റെ അന്ത്യം എന്നുള്ളതും വളരെ പ്രത്യേകത അറിയിക്കുന്നതാണ്. 1989 പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് ജിയാങ് സെമിൻ ചൈനീസ് പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. പാർട്ടിയിലെ യാഥാസ്ഥിതികരും പരിഷ്കർത്താക്കളും തമ്മിലുള്ള പോരിന് ശേഷമായിരുന്നു ഈ സംഭവം നടന്നത്. ഇതിൽ ഇരുവിഭാഗങ്ങളെയും ഏകീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒരു വിട്ടുവീഴ്ച നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ജിയാങ് സെമിൻ അധികാര കൈയാളിയത്. സെമിൻ്റെ അധികാര സമയത്ത് കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ പിടിമുറുക്കുകയും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളരെ വലിയ തോതിൽ ശക്തിപ്പെടുകയും ചെയ്തതോടെ ചൈന ലോകശക്തികളിൽ പ്രമുഖനായി വളർന്നു വരികയായിരുന്നു. സെമിൻ്റെ നിർണായകമായ പങ്ക് തന്നെയായിരുന്നു ചൈനയെ വലിയൊരു രാജ്യമാക്കി വളർത്തിയതും സാമ്പത്തിക ശക്തിയിൽ മുൻപന്തിയിൽ നിൽക്കാനായി സഹായിച്ചതും. 1997 ഹോങ്കോങ് സമാധാനപരമായി കൈമാറ്റം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതും ജിയാങ് സെമിൻ തന്നെയായിരുന്നു. ലോക വ്യാപാര സംഘടനയിലേക്കുള്ള ചൈനയുടെ കടന്നുവരവിനും ജിയാങ് സെമിൻ കാരണമായി മാറിയിരുന്നു. 1993 വരെയുള്ള കാലഘട്ടത്തിൽ ചൈനയുടെ പ്രസിഡന്റായിരുന്നു. 10 ജിയാങ് സെമിൻ്റെ ഭരണം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. അതുകൂടാതെ അതിനു മുൻപ് 1989 മുതൽ 2002 വരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. 1989 മുതൽ 2004 വരെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാനായും ജിയാങ് സെമിൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജിയാങ് സെമിൻ്റെ നേതൃത്വത്തിലാണ് ചൈന ശക്തമായ സമ്പദ് വ്യവസ്ഥ ഇത്രയും കാലത്തിനിടയിൽ കെട്ടിപ്പടുത്തിയത്. കമ്മ്യൂണിസ്റ്റുകൾ അതേസമയം 1999 മതവിഭാഗമായിട്ടുള്ള ഫിലിം ഗോഗിനെ ശക്തമായി അടിച്ചമർത്തിയ സംഭവത്തിൽ അദ്ദേഹം രൂക്ഷ വിമർശനങ്ങൾ പല ഘട്ടത്തിലും നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും ശക്തമായ ഒരു നേതാവായി അദ്ദേഹം നിലകൊണ്ടത് തന്നെയാണ് ചൈനയുടെ ഈ വളർച്ചകൾക്കൊക്കെ തന്നെ കാരണമായത്. ന്യൂസ് ഡെസ്ക്, നല്ല വാർത്ത.